കണ്ടിട്ട് മനസ്സിലായില്ലേ ഇത്രയും വലിയ തൂണ് റോഡിന്റെ തൂണിന്റെ ഇപ്പുറത്ത് പൊങ്ങി നിന്നിട്ട് ഇത്രയ്ക്ക് മനസ്സിലായില്ല അത് കണ്ട നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പാലം നോക്കിക്കോ ശ്രീധരമാണ് പാലം ഉണ്ട് നോർത്ത് മേൽപ്പാലം മേൽപ്പാലത്തിൽ ഈ പാലം മാത്രം ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകണ്ടല്ലോ ആദ്യമ ചാടിയിട്ട് ടയറിന്റെ വീൽ റാഡ് ഉണ്ട് ഊരിപ്പോയത് നമസ്കാരം ജനകീയ വാർത്ത തുറന്നു പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ബോസ്കോ കളമശ്ശേരി ഒരു അത്ഭുത പ്രതിഭാസം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ റോഡിൻ്റെ നടുക്ക് നിൽക്കുന്നത് പ്രതിഭാസം മറ്റൊന്നുമല്ല ഒരു വെല്ലുവിളിയും കൂടെ എടുത്തുകൊണ്ടാണ് വന്നേക്കുന്നത് അതെനിക്ക് പറഞ്ഞു തരേണ്ടത് ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടിയ അല്ലെങ്കിൽ അതിൻ്റെ തലയിലെ അഹങ്കാരം കൊണ്ട് നടന്ന ശ്രീധരൻ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ തന്നെയാണ് എനിക്കത് പറഞ്ഞു തരേണ്ടത് മറ്റൊന്നുമല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം ഇത് വേറെ ആരെങ്കിലും കണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല എന്തായാലും എൻ്റെ കണ്ണി പെട്ടു ഇവിടെ കിടന്ന ഓടണം സ്ഥിരമായിട്ട് ഓടണം എത്ര വർഷം ഇവിടെ ഒന്നും കൂടെ ഇറങ്ങി അതെന്ത് പ്രതിഭാസമാണ് ആ കാണണത് ആ കാണുന്ന അവിടെ പൊങ്ങി പൊങ്ങി തൂണിങ്ങനെ പൊങ്ങി പൊങ്ങി പോകണ്ടല്ലോ അതെന്താണ് ആ പ്രതിഭാസം ഇവിടെ മാത്രമല്ല അപ്പുറത്തോണ്ട് അതിന്റെ അപ്പുറത്തൊക്കെ ഉണ്ട് ഇത് ഈ സാധാരണഗതിയിൽ എല്ലാ സ്ഥലങ്ങളും താഴത്തേക്കാണ് പോണത് ഇത് മേളിലേക്ക് വന്ന പ്രതിഭാസം എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിട്ട് പൊങ്ങി വന്നു അല്ല ഇവിടെ മാത്രമല്ല ഇപ്പൊ പാലങ്ങളാണെങ്കിലും എല്ലാ സ്ഥലങ്ങളാണെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ പാലം മാത്രം പൊങ്ങും അല്ല അപ്പൊ ഇത് റോഡ് നന്നാക്കേണ്ട ബാധ്യത ഇല്ലേട്ടങ്ങടെ നോക്കിയേ കാറങ്ങടെ പോകുമ്പോ നോക്കിയേ പോകുമ്പോ നോക്കി പോടേ കണ്ട അത് അടിക്ക മൂന്നാമത്തെ ഒറ്റ അടി അടി ഞാനിത് അപ്പൊ ഞാനിത് ഞാൻ എല്ലാ ദിവസവും ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ഇതെന്നാലും ഇങ്ങനെ പോരാ വഴിയില്ലല്ലോ ഇനിയിപ്പോ പ്രത്യേക പ്രതിഭാസമല്ലാണോ ഇപ്പൊ ശ്രീധരനോടൊക്കെ ചോദിക്കണോ എന്നറിയാൻ വേണ്ടിട്ട് ഞാൻ ചോദിച്ചാണ് നിങ്ങൾ ആ പ്രതിഭാസം നോക്കിയാണ്ട റോഡിന്റെ പ്രതിഭാസം തൂണ് പൊങ്ങി പൊങ്ങി പോണാണ്ടില്ലേ എന്നാ പോയി നോക്ക് തേന പോയി നോക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ എന്റെ തൂണിന്റെ ഇപ്പുറത്ത് പൊങ്ങി നിന്നിട്ട് ഇത്രയ്ക്ക് മനസ്സിലായില്ല അത് കണ്ട കണ്ട ഇപ്പൊ കണ്ട ആ മൂന്നെണ്ണമല്ലേ പണിതുള്ളൂ അപ്പൊ അതോ ആ അപ്പൊ അതെന്ത് പ്രതിഭാസം അറിയണ്ടേ അതുകൊണ്ട് ചോദിച്ചാണ് ദേ ഇതാണ് ആ പ്രതിഭാസം മെട്രോ തൂണുകൾ ഓരോ ദിവസവും ഇങ്ങനെ പതിയെ 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 ഇങ്ങനെ പൊങ്ങി 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 ഇങ്ങനെ പോകും മെട്രോ തൂണ് മാത്രമല്ല കൊച്ചി മെട്രോ നോർത്ത് മേൽപ്പാലത്തിൽ പണിത മേൽപ്പാലവും പൊങ്ങുന്നുണ്ട് എന്താണ് വിദ്യ എന്ന് ഇവിടെയുള്ള സാധാരണക്കാരനും കൂടി പറഞ്ഞു തന്നാൽ ഇപ്പോൾ കുറച്ച് കുഴിയിലൊക്കെയാണ് വീട് പണിയുമ്പോൾ അത് കുറച്ച് കാലം കഴിയുമ്പോൾ ഇങ്ങനെ പൊങ്ങി 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 ഇങ്ങനെ വന്ന് ബാക്കി റോഡിൻ്റെ ലെവലിലെത്തുമല്ലോ നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് എനിക്കൊന്ന് പറഞ്ഞു തരണം പറഞ്ഞ് തന്നേ മതിയാകും കാരണം റോഡ് ഒരാളുടെയും തന്തയുടെ വകയല്ല ഇത് പൊതുജനത്തിന് റോഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥനടക്കം സർട്ടിഫൈ ചെയ്ത് അപ്രൂവൽ കൊടുത്ത ഒരു റോഡാണെങ്കിൽ എനിക്കത് കൃത്യമായിട്ട് ചെയ്തു തരേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് അത് ചെയ്തു തന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഞാൻ ഇനിയും പറയും പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഇതൊരു പ്രതിഭാസമല്ല ഒരു പിണ്ണാക്കുമല്ല പണിതയിൽ വീഴ്ച വന്നതാണെന്ന് ഏത് പൊട്ടൻകുഞ്ഞിനും അറിയാം ഇനി നിങ്ങളതുമ്പോൾ കഴിഞ്ഞ തവണത് ഇതേപോലെ തൂണിൻ്റെ അവിടെ മേളിൽ പൊട്ടുണ്ടായപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് പൊട്ടിയതല്ല അത് മറ്റേ പ്ലാസ്റ്റർ ചെയ്തപ്പോൾ പ്ലാസ്റ്റർ മാത്രം പൊട്ടിയതാണ് അതിന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ കരാറുകാരൻ നടത്തിയ അഴിമതികൾ മുഴുവൻ അക്കവിട്ട് ഞാൻ പറഞ്ഞു തന്നായിരുന്നല്ലോ ഇനിയും വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്തായാലും ഈ റോഡ് നന്നാക്കിയേ മതിയാകും അല്ല എങ്കിൽ ഈ കള്ളന്മാരെയൊക്കെ പിടിച്ച് ജയിലിലടക്കുന്നേ അഴിമതിയില്ലാത്ത ഭരണമാണ് ഞങ്ങൾ യുവജനങ്ങൾ ആഗ്രഹിക്കുന്നതും
നോക്കുന്നതും. എന്തായാലും ഈ പ്രവൃത്തി ചെയ്ത പഴയ ഡി ജി പി ആണല്ലോ ഇപ്പോൾ ഇതിൻ്റെ ചെയർമാൻ. ചെയർമാൻ എം ഡി ആരാണ്ട്? എന്താ അയാൾ ജയിലിൽ പോകില്ലേ? അഴിമതി നടത്തിയ കാട്ടുകള്ളന്മാരെയൊക്കെ ജയിലിലടക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞതാണ്. പ്രതിഭാസം എന്താണെന്നറിയാൻ വേണ്ടിട്ടാണ് ഓരോ ദിവസം ചെല്ലുമ്പോ ഈ മെട്രോന്റെ തുണി ഇങ്ങനെ പൊങ്ങി 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 മേലോട്ട് പോണ വിദ്യോ എന്ന് പറഞ്ഞാ എന്റെ കുഴിയിലിരിക്കണ വീടും കൂടി അതേപോലെ പൊങ്ങുമല്ലോ. എന്താ പൊങ്ങണ്ട? നീ നോക്കടാ, അത് പൊങ്ങണ കണ്ടില്ലേ? ഇവിടെ ഒക്കെ പൊങ്ങണ കണ്ടില്ലപ്പോ? കുറച്ചാള് മുമ്പ് വരെ ഉണ്ടായി ആ പൊങ്ങിക്കണല്ലേ. ആ അത് അവിടെയാണ് പണിതത്. ഇവിടെ എവിടെയാ പണിതത്? ഇവിടെ ഇവിടെ കൂട്ടി ലോക്ക് ചെയ്തിട്ട് എവിടെയാ? എടാ മെട്രോ തൂണി ഇങ്ങനെ പൊങ്ങണയാണോ? അവിടെയല്ലേ പണിതത്? ഇവിടെ പണിതാ മെട്രോ തൂണ് പറഞ്ഞല്ല അവിടെ പില്ലറിലാണല്ലോ പണിതത്. ആ പണിത് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അതിന്റെ രണ്ടാമത് ഫയൽ ചെയ്തേക്ക. ആ ഫയൽ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ അടുത്തടുത്തുള്ള തൂണുകളുടെ ഇതില് പ്രഷർ. അപ്പൊ അവിടെയോ ഇത്ര ഇതിൽ വന്നിട്ടുള്ളൂ മണ്ണ് പില്ലാവാൻ. അതൊന്നല്ല, മെട്രോ തൂണിന് ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നോ ഇങ്ങനെ പൊങ്ങി 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 മേലിലേക്ക് പോണാണ് കാണുന്നത്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പാലം നോക്കിക്കോ, ശ്രീധരമണ്ണ പാലം ഉണ്ട് നോർത്ത് മേൽപ്പാലം. മേൽപ്പാലത്തിൽ പാലം മാത്രം ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോണ്ടല്ലോ. ഇപ്പൊ 6 ഇഞ്ച് ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടല്ലോ. അങ്ങനെ ആ പൊങ്ങും അതെപ്പോ വീഴുന്നുള്ള നമുക്ക് കുറച്ച് കഴിയുമ്പോ അറിയാം, വീട് കഴിയുമ്പോ പറയാം. എന്തായാലും പാലവും മെട്രോ തൂണൊക്കെ പൊങ്ങണ്ട, വിദ്യ എന്താന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നെ. അത്രേ ഉള്ള എന്റെ ആവശ്യം. അങ്ങനെ ഞങ്ങൾക്ക് അറിയാറുണ്ട്, ഞങ്ങൾ ഉയരങ്ങളിൽ എത്തിയാനാ. അതായത് ഉയരങ്ങളിൽ ഇവിടെ വരണ്ടല്ല അതിന്റെ. അത് പൊങ്ങണ അല്ലെങ്കി പിന്നെ അതെന്ത് പ്രതിഭാസം ഒന്ന് എനിക്ക് പറഞ്ഞു തന്നാ മതി. അവര് ഇതിട്ടല്ലേ? ഏതിട്ടതിന്റെ കോൺക്രീറ്റ് റോഡ് പൊളിച്ചാ? ആ റോഡിന്റെ ഇത് ക്ലിയർ ആക്കാണ്ടല്ലേ അങ്ങനെ പൊങ്ങിയേക്കണം? അല്ലല്ലേ, ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന്. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, ഇത് മെട്രോ പണിത് കഴിഞ്ഞിട്ടാണ് ടാർ ചെയ്തത്. ആ ആണോ? അത് കഴിഞ്ഞ ഈ പണി നടന്നു കഴിഞ്ഞാ? അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് നോക്കിയേ, ഇവിടെയോ ഇവിടെ പണിതാ? ഇല്ലല്ലോ, തൂണിങ്ങനെ അല്ലേ ഇരിക്കേണ്ടത്? ആ തൂണുമ്പോ മാറോ? ഏ അത് മാത്രമല്ലേ പൊങ്ങുള്ളൂ, അത് പൊങ്ങിയാൽ ഇതെല്ലാം ജോയിന്റഡ് അല്ലേ? ഇതെല്ലാം ജോയിന്റ് അല്ലേ? ആ പിന്നെ എങ്ങനെയാ മാതുമ്മ അത് പൊക്കി ഇത് പൊങ്ങണ എങ്ങനെയാ? എടാ ഇത് അത്ഭുത പ്രതിഭാസമാണ്. നീ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ നോർത്ത് മേൽപ്പത്തെ ആ ബസ് ഇപ്പൊ ചാടും കേട്ടോ. നോക്കിക്കോട്ടോ നോക്കിക്കോട്ടോ നോക്കിക്കോ നോക്കിക്കോ. അതെ അതെ അതെ, വണ്ടിയിൽ ഇരുന്നാലേ അറിയുള്ളൂ ചാടണം. അതെ ആ കാറ് ആ വണ്ടി ചാടുമെന്ന് കണ്ട, അതാണ് അവസ്ഥ. അപ്പൊ എന്തു പറ്റും? പരിക്ക് പറ്റും. ഞാനേ കൊറേ നാളായി നോക്കിക്കണത്, അപ്പൊ റോഡിന്റെ കുഴിയാണെന്ന് എനിക്കറിയാം. ആ റോഡിൽ വന്ന മിസ്റ്റേക്ക് വേണമെന്ന് അറിയാം. അത് നന്നാക്കണ്ടേ? അത് നന്നാക്കാൻ അവന്മാർക്ക് ഭയങ്കര വിഷമം. ഏത് റോഡ് പണിയിട്ടുള്ള പൊക്കം മാറില്ലേ വണ്ടിക്കിറങ്ങി പോകുന്ന പ്രശ്നം. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, അത്രയും വലിയ ഹൈറ്റില് ഇപ്പൊ ഈ പകലായതുകൊണ്ടാണ് നമ്മളവിടെ ചാടാത്തത്. ഇതിലെ എല്ലാ ദിവസവും ഒരാൾ മാത്രമല്ലല്ലോ പോണത്, പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഇത് രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ കാണോ തെറിച്ചു പോരൂലേ? ആൾക്ക് അപകടം മരണപ്പെടാൻ വരെ സാധ്യത ഉണ്ട്. കഴിഞ്ഞ ദിവസം അപ്പുറത്ത് നിന്നവരായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അവിടെ ഒരു കട്ടറിയായിട്ട് ആദ്യമേ ചാടിയിട്ട് ടയറിൻ്റെ വീൽ റാഡ് എൻ്റെ ഊരിപ്പോയത്. വരും, അത് കാണൂല്ലോ. അടുത്ത് വരുമ്പോ വെട്ടി കഴിഞ്ഞ് ഇപ്പുറത്ത് പോണോ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോണോ കാർമ തട്ടും, അല്ലെ വണ്ടി മേതാന്ന് വെച്ചിട്ട്. ഇതിപ്പടെ ഇത് വലിയ വണ്ടിക്കല്ല പ്രശ്നം, ചെറുവണ്ടിക്കാണ്. വലിയ വണ്ടിയുടെ വേറെ ഒന്നും പോകൂല, ലീഫ് മാത്രം ഒടിഞ്ഞു പോകുന്നു. ബൈക്ക് യാത്രക്കാരനൊക്കെ ഉണ്ടല്ലോ ചീറി പാഞ്ഞു വന്നവൻ, അവനൊക്കെ ഇത് അപ്പുറത്ത് തട്ടിയിട്ട് ഒരു ചെറുച്ചു വീഴുണ്ട്. അത്രയും വലിയ അതുമേലോട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വീഴ്ച അങ്ങോട്ട് വീഴും. ഒരു വീഴ്ച ഒരു ഒന്നൊന്നര വീഴ്ച ആയിരിക്കും. എന്തായാലും അഴിമതി നടത്താത്ത സർക്കാർ, അഴിമതി നടത്തിയ കൊച്ചി മെട്രോയിലെ ഉദ്യോഗസ്ഥരെയും അതിന് മേൽനോട്ടം വഹിച്ച കരാറുകാരെയും
അതിൻ്റെ തലപ്പത്ത് ഇരുന്ന ഡി എം ആർ സി അടക്കമുള്ള കാട്ടുകള്ളന്മാരെ ജയിലിലടയ്ക്കും എന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.